കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതോടെ ആ പാർട്ടിയുടെ പരമാധികാരിയാണ് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഒരൊറ്റ MLA ഉള്ള ആന്റണി രാജുവിന് മന്ത്രിയാകാമെങ്കിൽ തീർച്ചയായും ഗണേഷ് കുമാറിനും മന്ത്രിയാവാം. ആന്റണി രാജുവിന് മുമ്പ് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാവേണ്ടത് ഗണേഷ് കുമാർ ആയിരുന്നു. തന്റെ സഹോദരി ഉടക്കുണ്ടാക്കിയതുകൊണ്ട് പിണറായി ആദ്യ ചാൻസ് ആന്റണി രാജുവിന് കൊടുത്തതാണ്. രണ്ടര വർഷം കഴിയുമ്പോൾ ആന്റണി രാജു രാജിവെച്ച് അടുത്ത രണ്ടര വർഷം ഗണേഷ് കുമാർ മന്ത്രി എന്നതായിരുന്നു കണക്ക്. ഇനി ഏതാണ്ട് 6 മാസം കൂടി കഴിഞ്ഞാൽ കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിയാകാം. പക്ഷേ തനിക്ക് മന്ത്രിയാവേണ്ട എന്ന് പരസ്യമായി പറയുകയാണ് ഗണേഷ് കുമാർ. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തുടർച്ചയായി സർക്കാരിനെതിരെ ഇങ്ങനെ ആഞ്ഞടിക്കുന്നത്? പ്രതിപക്ഷത്തിന് പോലും കഴിയാത്ത വിധത്തിൽ വിശ്വാസ്യതയോടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ പിണറായിക്കെതിരെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെയും പൊട്ടിത്തെറിക്കുകയാണ് ഗണേഷ് കുമാർ.